ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകൾ, ഡിഫറൻ്റായിട്ടുള്ള മീറ്റ് റെസിപ്പികളെല്ലാമാണ് നമ്മൾ ഇതുവരെ ഇതിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നും അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ ബാർബിക്യൂ സോസ് എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. അതായത് ടൊമാറ്റോ സോസ് പോലെ തന്നെ ഡിഫറൻ്റായിട്ടുള്ളതാണ് ബാർബിക്യൂ സോസ്. ഇന്ന് പലരെയും ഉപയോഗിച്ച് ശീലിക്കുന്നുണ്ട് എന്നാലും. എന്തായാലും ആ ഒരു ബാർബിക്യൂ സോസ് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സാധാരണ ടൊമാറ്റോ സോസ് തന്നെയാണ്, അതായത് നമ്മുടെ കെച്ചപ്പ് തന്നെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. നമ്മുടെ ടൊമാറ്റോ സോസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 5-6 സ്പൂണോളം ടൊമാറ്റോ സോസ് നമുക്കെടുക്കാം. നമ്മുടെ ഇത് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കണം അതനുസരിച്ചുള്ള കണ്ടൻറ്റാണ് ഈ ഒരു ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത്, അതായത് മെയിൻ കണ്ടൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ്. നമ്മൾ സാധാരണ ബാർബിക്യൂ സോസ് ഒരു അല്പം കൂടെ വ്യത്യസ്തമായിട്ട് സ്പൈസി ആയിട്ടുള്ള ബാർബിക്യൂ സോസാണ് നമുക്ക് സാധാരണ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതിന് കാര്യം. അപ്പോൾ എന്തായാലും ഒരല്പം ചില്ലി പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ടർമറിക് പൗഡർ, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആദ്യം വേണ്ട ഒരല്പം മതി. ഇനി നമുക്ക് വേണ്ട നമ്മുടെ കുരുമുളക് പൊടി, അതായത് പെപ്പർ പൗഡർ, അതും ഏകദേശം ദഹിത്രത്തോളം മതി. ഇനി വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗാർലിക് പൗഡറാണിത്. അത് ഗാർലിക് പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ. അപ്പോൾ ഈ ഗാർലിക് പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഒരു 1.5 സ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാം. കാരണം നല്ലൊരു ഫ്ലേവറാണ് ഈ ഗാർലിക് പൗഡറിൻ്റെ. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ എന്ന സാധനം. അതായത് നമ്മൾ മധുരം ഇതിന് ഉണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മധുരം ആഡ് ചെയ്യുന്നതിന് ഉള്ള ഒരു സാധനമാണ്. സാധാരണ രീതിയിൽ അതിന് ഷുഗർ ആഡ് ചെയ്യുന്നത് എന്താ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷുഗറാണ് സാധാരണ ബാർബിക്യൂ സോസിന് ആഡ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രൗൺ നിറത്തിലാണ് ഈ ഷുഗർ. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഒരു ഫ്ലേവർ കൂടി ഉണ്ട് ഈ ഒരു ഷുഗറിന്. അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ എല്ലാവരും കമ്പനികളൊക്കെ ബാർബിക്യൂ സോസിന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിലൊക്കെ ഇത് ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റ് രണ്ട് കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഒന്നാമത്തെ സാധനം മറ്റൊന്നാണ് നമ്മുടെ സാധാരണ പഞ്ചസാര. നമ്മുടെ സാധാരണ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇങ്ങനെ ഏകദേശം ഒരു 4 സ്പൂണോളം നമുക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞ ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ ശർക്കരയാണ്. ഈ ശർക്കരയുടെ ഫ്ലേവറും ഏകദേശമൊക്കെ നമ്മുടെ ഈ ബ്രൗൺ ഷുഗറിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് ഇത് കളർ കിട്ടുകയും ചെയ്യും. നമുക്കറിയാം ബാർബിക്യൂ സോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രൗൺ കളറായിരിക്കും. അപ്പോൾ എന്തായാലും ആ കളർ കിട്ടാൻ നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ശർക്കര നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഏകദേശം നമ്മൾ ഷുഗറിൻ്റെ ഒരുപോലെ തന്നെ അത്രയ്ക്ക് അടുത്ത് തന്നെ നമുക്കിത് ആഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചീകി നമുക്കിടാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഷുഗറിൻ്റെ അത്ര തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ശർക്കരയും കൂടി ആഡ് ചെയ്യാം. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സാധാരണ രീതിയിൽ നമുക്ക് ഈ ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ ഈ ബ്രൗൺ ഷുഗർ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ലത്. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഇട്ട ശേഷം ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് വിനീഗറാണ്, അതായത് സാധാരണ നമ്മുടെ വിനാഗിരി. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വെള്ളമാണ്, സാധാരണ നമ്മുടെ വാട്ടർ, പച്ചവെള്ളം. അപ്പോൾ ഇത് നമ്മൾ വിനാഗിരി എത്രത്തോളം അളവിട്ടോ അത്രത്തോളം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഒരല്പം വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ വിനാഗിരി ഒരല്പം കൂടിപ്പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എന്തായാലും സെയിം അളവ് തന്നെ വെള്ളവും വിനാഗിരിയും ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാ അപ്പോൾ ഇത് വെള്ളവും വിനാഗിരിയുടെ ഒരു കണ്ടൻറ്റാണ്. നിങ്ങൾക്ക് അതിനെ കാണാം. ഇതുപോലെ ഇങ്ങനെ ഒഴുകി മാറി കിടക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടൻറ്റ് ഒരല്പം കൂടിപ്പോയാലും അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സാധാരണ ഇതുവരെ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഹീറ്റ് ഓൺ ചെയ്യാം. മീഡിയം ഹീറ്റ് നമുക്ക് വെക്കുക. ഏറ്റവും പറഞ്ഞാൽ നമ്മൾ നമ്പർ 3, അതാണ് നമ്മുടെ ഒരു ഇതിലെ കണക്ക് വെച്ചോളാം. നമ്പർ 3 നമുക്ക് ഓൺ ചെയ്യാം. മീഡിയം ഹീറ്റ് ആദ്യം ഓൺ ചെയ്യണം.
അതിനുശേഷം സാവധാനം ഇതൊന്ന് ചൂടാവണം, ചെറുതായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ബബിൾ വരും, ആ ബബിൾ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ബബിൾസ് കാണാം. ഇത് ചെറുതായിട്ട് ചൂടായി വരുന്നതിന് ശേഷമാണ്. ഇങ്ങനെ ബബിൾസ് കണ്ടു തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് പിന്നെയും ഹീറ്റ് നമ്പർ വണ്ണിലേക്ക് ആക്കി ഇടണം. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഹീറ്റിലേക്ക് നമുക്ക് ആക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നിലേക്ക് ആക്കിയ ശേഷം ബാക്കിയുള്ള പകുതി സമയം നമുക്ക് ഇതുപോലെ സാവധാനം ബോയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളർ ചേഞ്ചസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കളർ ചേഞ്ചസ് എന്ന് നമുക്ക് എല്ലാവർക്കും സാധാരണ അറിയാവുന്ന ബ്രൗൺ കളറാണ് ഈ ബാർബിക്യൂ സോസിന്. അപ്പോൾ ബ്രൗൺ കളർ കൂടുതൽ വരാൻ വേണ്ടി ശരിക്കും ശർക്കര ആണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗർ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളറിലേക്ക് നമുക്ക് മാറും. ഓക്കെ, ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തന്നെ ഇത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം പൂർണ്ണമായിട്ടും തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാമെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ എടുക്കാം. നമ്മുടെ ബാർബിക്യൂ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് ഞാനൊരല്പം ചിപ്സ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം സ്പൈസി ഉണ്ട്, നല്ല മധുരമുണ്ട്, നമ്മളുടെ നല്ല ഫ്ലേവറും ഉണ്ട്. സൂപ്പർ. ഈ ചിപ്സിന് പകരം നമുക്ക് ഏതൊക്കെ സമയത്താണോ ഉപയോഗിക്കേണ്ട ആ സമയങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.